ശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയ്ക്ക് മുന്നിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഫിലിപ്പിയർ 4:7 പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കും ദൈവമുണ്ട്, മുട്ടിയാൽ തുറക്കുന്ന വാതിലുണ്ട്, ചോദിച്ചാൽ തന്നിടുന്ന ദൈവമുണ്ട്, യാചിച്ചാൽ നൽകിടുന്ന താതനുണ്ട്. കർത്താവായ ദൈവമേ, പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ ചങ്ങലകളാൽ ബന്ധിസ്ഥരായിരുന്നു. എങ്കിലും അവർക്ക് ഒന്നിനെക്കുറിച്ച് ആകുലത ഉണ്ടായിരുന്നില്ല. പൂർവ ജോസഫ് പൊട്ടക്കിണറ്റിലേക്ക് തള്ളപ്പെട്ടപ്പോഴും ദാനിയൽ സിംഹക്കുഴിയിലേക്ക് എറിയപ്പെട്ടപ്പോഴും അവർക്കൊരു ആകുലതയും ഉണ്ടായിരുന്നില്ല. ഏകമകനെ ഇസഹാക്കിന്റെ ബലിപീഠത്തിൽ കിടത്തിയപ്പോൾ അബ്രഹാമിൻ്റെ മുഖത്ത് ആകുലത ദൃശ്യമായില്ല. ഇവരെല്ലാം സർവശക്തനായ ദൈവത്തിൽ വിശ്വസിച്ചവരും ദൈവത്തെ ആശ്രയിച്ച് മായിരുന്നു. കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ലെന്നും അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ലെന്നും ജീവിതത്തിൽ മനസ്സിലാക്കിയവർ അവർ എപ്പോഴും സർവശക്തനായ ദൈവത്തിൽ എല്ലാം സാധ്യമാകുമെന്നും ആദിയിൽ അന്ധവുമായവനിൽ ആൽഫയും ഒമേഗയുമായവനിൽ പ്രത്യാശ അർപ്പിച്ചു. കർത്താവേ, ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും അങ്ങയിൽ ആശ്രയിച്ച് കഴുകന്മാരെപ്പോലെ ചിറകടിച്ച് പറന്നുയരുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. മനുഷ്യൻ്റെ ബുദ്ധിയിലും കായിക ബലത്തിലും ആശ്രയിച്ച് എല്ലാ തകർച്ചകളുടെയും ഒടുവിലല്ല, ആദ്യമേ ദൈവത്തിലേക്ക് തിരിയുവാനുള്ള വിജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. ജെറമിയ പ്രവാചകൻ 17:5 കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശാരീരിക ശക്തിയെ അവലംബമാക്കുകയും ചെയ്ത കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവന് ശബ്ദൻ. ഈശോയെ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ മുട്ടുമടക്കി ആത്മാവിൽ എളിമയും ഹൃദയത്തിൽ അനുതാപമുള്ളവനെ ഞാൻ കടാക്ഷിക്കുമെന്നും വാഗ്ദാനം ചെയ്ത വിശുദ്ധ വചനത്തിൻ്റെ ശക്തിയാൽ കർത്താവായ ദൈവമേ, പറുദീസയ്ക്ക് തുല്യമായ ജീവിതം നയിക്കുന്ന പലരുടെയും ജീവിതങ്ങൾ തകർന്നു പോകുന്നത് അവർ ദൈവത്തെ മറക്കുമ്പോഴാണ്, ദൈവകൽപ്പനകൾ ധിക്കരിക്കുമ്പോഴാണ്. പാപം ചെയ്ത ആദത്തോട് ദൈവം ചോദിക്കുന്നത്, നീ നഗ്നനാണെന്ന് ആരാണ് നിന്നോട് പറഞ്ഞത്? കൽപ്പനകൾ ലംഘിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചവൻ ആരാണ്? കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണെന്ന് യോഹന്നാൻ്റെ സുവിശേഷം വെളിപ്പെടുത്തുന്നു. യാതൊരു അല്ലലും അലട്ടലുമില്ലാതെ സ്വസ്ഥമായി കഴിഞ്ഞിരുന്ന ആദ്യ മാതാപിതാക്കളുടെ ജീവിതത്തിലേക്ക് സാത്താൻ നുഴഞ്ഞു കയറിയപ്പോൾ അവരിലെ സമാധാനവും സന്തോഷവും നശിച്ചുപോയി. പിശാചി എല്ലാം അവരിൽ സമാധാനവും സന്തോഷവും നശിപ്പിച്ചു. കായനോട് ദൈവം പറഞ്ഞു, പാപം പടിവാതിക്കൽ കത്തിരിപ്പുണ്ട്, നീ അതിനെ തോൽപ്പിക്കണം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സമാധാനവും സന്തോഷവും ആനന്ദവും എല്ലാം ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിലനിൽക്കണമെങ്കിൽ ഞങ്ങൾ അങ്ങ് നൽകിയ കൽപ്പനകൾ പാലിക്കുവാനും ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കുവാനും ആകേണ്ടിയിരിക്കുന്നു. ദൈവമേ, പിശാചിൻ്റെ കുതന്ത്രങ്ങൾ വീണു പോകാതെ ദൈവകൽപ്പനകൾ പാലിക്കുന്ന മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യോഹന്നാൻ്റെ സുവിശേഷം 14 അരുളിച്ചതല്ലോ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല ഞാനത് നൽകുന്നത്. സ്നേഹസ്വരൂപനായ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ദിവ്യകാരുണ്യത്തിന് മുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കടഭാരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ആകുലതകൾ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ രോഗങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ, മക്കളെ എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയേ, അങ്ങ് ബർത്തിമോസ് എന്ന മകൻ അവിടുത്തെ നോക്കി വിളിച്ചല്ലോ, ദാവീദിൻ പുത്രനായ ഈശോയെ, പാപിയായ എന്നിൽ കനിയണമെന്ന് അരുളി ചെയ്തപ്പോൾ അവന് കാഴ്ച കൊടുത്തു അങ്ങ് അനുഗ്രഹിച്ചതുപോലെ ഞങ്ങൾ ഈ സമയം ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ആ കാൽവരി കുരിശിൻ ചുവട്ടിൽ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈശോയേ, ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ.